ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം, പി ആർ എസ് ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡിയാണ്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കൊറോണ വൈറസിനെ കുറിച്ച് പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് ജനിതക മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ കൊറോണ വൈറസ് എത്ര തരത്തിലുണ്ട്? ഇത് പണ്ടേ മുതലുള്ള വൈറസ് ആണോ? എന്താണ് ഇതിനകത്തുള്ള വ്യത്യാസം? അപ്പൊ അതിലോട്ടൊക്കെ നമുക്ക് വരുന്നതിന് മുമ്പ് കൊറോണ വൈറസിന്റെ ചരിത്രം കുറച്ച് പറഞ്ഞതിന് ശേഷം നമ്മൾ കൊറോണ വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടോ, എന്താണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നതിനെ കുറിച്ചൊക്കെ പറയാം. അപ്പം കൊറോണ വൈറസ് ഏകദേശം 1930 മൃഗങ്ങളിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്, 1930. അതിനുശേഷം 1960 മനുഷ്യരിൽ ഈ കൊറോണ വൈറസ് ഫാമിലിയിലുള്ള വൈറസുകൾ നമുക്ക് അസുഖമായിട്ട് വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡെറ്റോളിന്റെ പുറകിലൊക്കെ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള ഒരു സൊല്യൂഷനാണ് ഡെറ്റോൾ എന്ന രീതിയിലാണ്. ഡെറ്റോൾ ഉണ്ട് പണ്ട് മുതൽ. കഴിഞ്ഞ വർഷത്തെ ഡെറ്റോൾ എടുത്ത് നോക്കിയാലും നിങ്ങൾ അത് ആ കൊറോണ വൈറസിന് എഴുതിയിട്ടുണ്ട്. കാരണം പണ്ട് മുതലേ ഈ വൈറസ് ഉണ്ട്. മനുഷ്യരിൽ 7 അസുഖങ്ങൾ കൊറോണ വൈറസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് 4 കൊറോണ വിറിഡെ എന്ന ഫാമിലിയിൽ 4 ക്ലാസിഫിക്കേഷനകത്താണ് വരുന്നത്. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, ഈ 4 ക്ലാസിഫിക്കേഷന്റെ അകത്താണ് പലതരത്തിലുള്ള വൈറസുകൾ വീണ്ടും വരുന്നത്. ഈ ആൽഫയ്ക്കകത്ത് 2 വൈറസ് ഉണ്ടായിരുന്നു, 22-9E അതുപോലെ NL63. ഇത് രണ്ടുമാണ് ആൽഫ വൈറസിൽ നിന്ന് വന്നത്. ബീറ്റ വൈറസിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് HKU1 പിന്നെ അതുപോലെ OC43 അങ്ങനെ വൈറസ് വന്നു. പിന്നെ അതിനുശേഷം നമുക്കത് കൂടാതെ നമുക്ക് അറിയാവുന്ന കുറേ വൈറസുകളുണ്ട്. ഇതൊന്നും മരണം ഉണ്ടാക്കാത്ത വൈറസാണ് ആൽഫയും ബീറ്റയും. ആദ്യം വന്ന 4 മരണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിനുശേഷം വന്നതാണ് നമ്മുടെ മെർസ് എന്ന് പറഞ്ഞ മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം ഉണ്ട്, പിന്നെ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം, സാർസ് എന്ന് പറഞ്ഞ് SARS-CoV-1 എന്ന് പറഞ്ഞ വൈറസ്, ഇത് ചൈനയിലാണ് വന്നത്. അപ്പം അതൊക്കെ വന്നത് മരണങ്ങൾ ഉണ്ടാക്കിയ 1000 മരണങ്ങൾ ഉണ്ടാക്കിയ അസുഖമാണ്. അതിനുശേഷം ഏറ്റവും അവസാനമായി വന്നതാണ് COVID-19 എന്ന് പേരിട്ട SARS-CoV-2 എന്നാണ് വേറൊരു പേര്. അപ്പം SARS-CoV ആയിട്ട് വളരെ ബന്ധമുള്ള ഒരു വൈറസാണ് SARS-CoV-2. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ പറയാം, 1960 കാലഘട്ടത്തിലാണ് മനുഷ്യരിൽ ഈ വൈറസ് വന്നു തുടങ്ങിയത്. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ എന്നുള്ള രീതിയിലാണ് 4 വൈറസ് ഉണ്ടായിരുന്നു. ആൽഫ 22-9E NL63 എന്നുള്ളൊരു വൈറസ്, അത് ചുമയും ജലദോഷവും മാത്രം വന്ന് പോകുന്ന അസുഖമായിരുന്നു. പിന്നെ ആദ്യത്തെ ബീറ്റേൻ്റെ അകത്തുള്ളതാണ് OC43, HKU1. ഇതും വളരെ പനീജമ ജലദോഷം അങ്ങനെ മാത്രമായി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോയ അസുഖമാണ്. അതിനുശേഷമാണ് ബീറ്റ വൈറസായ മെർസ്കോവി മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം സൗദി അറേബ്യയിലും മറ്റും വന്നതും 1000 ആളുകൾ മരിക്കുകയും ചെയ്തത്. പിന്നെ SARS-CoV ചൈനയിൽ വന്നു 2002, ഇത് 2010-12 സമയത്താണ്. അതിനുശേഷം 2019 ഇപ്പോൾ കാണുന്ന COVID-19 വന്നു. ഇതാണ് കോവിഡ് വൈറസിന്റെ പലതരത്തിലുള്ള ടൈപ്പ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ ഡിഫറെന്റ് മ്യൂട്ടേഷൻ, അതായത് ജനിതക മാറ്റം അല്ലെങ്കിൽ പരിവർത്തനം എന്ന് പറയാം. ഇത് എന്തെങ്കിലും ഒരു ചെറിയൊരു ചേഞ്ച് എവിടെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പരിവർത്തനം സംഭവിക്കാം. അത് എവിടെ വേണമെങ്കിലും വരാം. DNA മാറ്റം വരാം, RNA മാറ്റം വരാം, അല്ലെങ്കിൽ RNA ഉണ്ടാക്കുന്ന പ്രോട്ടീനും വരുന്ന മാറ്റം. ചെറിയ മാറ്റം മതി ഇവിടെ വലിയ ചേഞ്ച് വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ഒരാളുടെ പൊക്കം അല്ലെങ്കിൽ ഒരാളുടെ കളറൊക്കെ തീരുമാനിക്കുന്നത് ഒരാളുടെ പൊക്കവും ഒരാളുടെ കളറൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ DNA അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ജനിതകം അല്ലെ DNA കമ്പണങ്ങൾ. അപ്പൊ അതിലെന്തെങ്കിലും ഒരു ചേഞ്ച് വരുമ്പോഴാണ് അയാൾക്ക് പൊക്ക കുറവ് വരുന്നത്, അല്ലെങ്കിൽ ആ അവരുടെ മക്കൾക്ക് പൊക്ക കുറവ് വരുന്നത്, അല്ലെങ്കിൽ അവരുടെ കളറിന് ചേഞ്ച് വരുന്നത്. ഇപ്പൊ ഒരു പൂ എടുക്കുവാണെങ്കിൽ പൂവിന്റെ കളർ നോക്കുകയാണെങ്കിൽ കുറേ നാൾ ഒരേ കളർ തന്നെയാണ്, ഒരേ കളർ എന്ന് പറഞ്ഞാൽ ചുമപ്പ് തന്നെയാണ്. ഒരു ദിവസം എന്തെങ്കിലും ഒരു ജനിതക മാറ്റം വരുമ്പോൾ ആ ചുമപ്പ് മാറി അത് പിങ്കോ അല്ലെങ്കിൽ ആ ഒരു ചെറിയ ചേഞ്ച് പിങ്കോ മറ്റും മാറും. അതിനെയാണ് നമ്മൾ ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ മ്യൂട്ടേഷൻ നല്ല രീതിയിൽ നടക്കാം, മോശം 90% മോശമായിട്ടാണ് മ്യൂട്ടേഷൻ ചേഞ്ച് ചെയ്യുന്നത്. നമുക്കറിയാം, നമുക്ക് നമ്മുടെ ബോഡിയിലോട്ട് കെമിക്കൽ കയറുമ്പോഴോ അല്ലെങ്കിൽ റേഡിയേഷൻ അടിക്കുമ്പോഴോ ഒക്കെ നമുക്ക് വരുന്ന ചേഞ്ച് മ്യൂട്ടേഷൻ, അത് ക്യാൻസർ ആവുന്നതല്ല. മ്യൂട്ടേഷൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് മാത്രമല്ല, ഒരു ചെറിയൊരു പോസിറ്റീവും കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനെ കുറിച്ച് ഞാൻ വരാം. അപ്പൊ അതിന് കുറച്ച് ഡെപ്ത്തിൽ നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ എന്താണ് മ്യൂട്ടേഷൻ എന്ന് മനസ്സിലാവും. അപ്പൊ ഞാൻ വീണ്ടും ഒരു മൊബൈലിൽ ഒരു ഫോട്ടോ കാണിക്കും, അത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മ്യൂട്ടേഷൻ, നമുക്ക് ചൈനയിൽ 80,000 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സമയത്ത് അവിടെ 2 ഇത് മ്യൂട്ടേറ്റ് ചെയ്തെന്നാണ് കൊറോണ വൈറസിനെ കുറിച്ച് പഠനങ്ങൾ ഉണ്ടായത്. അത് S-type ഉം L-type ഉം. S എന്ന് പറയുമ്പോൾ അത് 30% ഓഫ് ദി പേഷ്യൻ്റ് ആണ് വന്നത്. അത് വളരെ കുറച്ച് ആളുകളിൽ മാത്രം ഇൻവോൾവ് ആവുകയും
വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ പോവുകയും ചെയ്തു. എൽ ടൈപ്പാണ് 70% ഓഫ് ദി ആളുകളിലൂടെ 70% ആളുകളിൽ വരും. അത് വളരെ ഫാസ്റ്റ് ആയിരുന്നു, വളരെ സ്പീഡിൽ സ്പ്രെഡ് ചെയ്തു, കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എൽ ടൈപ്പ് ഓഫ് വൈറസ് ആണ്, ചെറിയ മാറ്റമേ ഉള്ളൂ, പക്ഷെ വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റി. ഇനി ഒരു എന്താണ് ഒരു മ്യൂട്ടേഷൻ എന്നുള്ളത് പറയാം. ഇതാണ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ജനറ്റിക് കോഡ്. ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞാൽ ഒരു RNA അല്ലെങ്കിൽ ഒരു DNA വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ പ്രോട്ടീൻ നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ പലതരത്തിലുള്ള പ്രോട്ടീൻ കാണാൻ പറ്റും. ഈ ഒരു പ്രോട്ടീനിൻ്റെ ഏതെങ്കിലും ഒരു സെക്ഷൻ അല്ലെ ഒരു ലെറ്റർ മാത്രം മാറിയാൽ മതി, അതിനെ നമ്മൾ പോയിൻറ് മ്യൂട്ടേഷൻ എന്ന് പറയും. ഒരു ചെറിയ ചേഞ്ച് വരികയാണ്, അല്ലാതെ മൊത്തമായിട്ടൊന്നും മാറുന്നില്ല. ഒരു RNA മൊത്തമായൊന്നും സ്വഭാവം മാറുന്നില്ല, ഒരു ചെറിയൊരു ചേഞ്ച് മാത്രം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോഡോൺ എന്ന് വിളിക്കുന്നത്. ഒരു മൂന്ന് സാധനം ചേർന്നിട്ടുള്ള ഇതിനെയാണ് നമ്മൾ കോഡോൺ എന്ന് വിളിക്കുന്നത്. ഇതിലെന്തെങ്കിലും, ഇതിനെ നമ്മൾ പല പേരിട്ട് വിളിക്കും. ആ ഒരു സാധനത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടോ, ഈ ഒരു ലെറ്ററിൽ ഈ ഒരു ലെറ്ററിൻ്റെ സി മാറി അവിടെ എ മാറുകയോ എന്തെങ്കിലും ഒരു ചേഞ്ച് കണ്ടോ, സി മാറി എ മാറിയാൽ എന്താവും, അതൊരു മ്യൂട്ടേഷനാവും. അത് തന്നെ നമ്മുടെ ശരീരത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു ചെറിയ ചേഞ്ച് വന്നാൽ പോലും അതിനെ മ്യൂട്ടേഷൻ എന്ന് പറയും. അപ്പോൾ ഒന്നില്ലെങ്കിൽ അത് ഡിലീഷൻ ആവാം, അല്ലെങ്കിൽ അത് അഡീഷൻ ആവാം, അല്ലെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂഷൻ ആവാം. അങ്ങനെ എന്തെങ്കിലും ഒരു കോഡോണിൽ വരുന്ന എന്ത് ചേഞ്ചിനെയും നമ്മൾ മ്യൂട്ടേഷൻ എന്നാണ് വിളിക്കുന്നത്. അത് ഇപ്പോൾ ഈ വൈറസിന് വരുന്ന മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം സബ്സ്റ്റിറ്റ്യൂഷനാണ്, മിക്കതും സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുള്ള ചേഞ്ചുകളാണ് വരുന്നത്. അങ്ങനെ ഈ ഒരു എക്സാമ്പിളാണ് പറയുന്നത്, ഈ സി മാറി എ ആയാൽ അത് വേറൊരു ടൈപ്പ് ഓഫ് വൈറസ് ആയി മാറുകയാണ്. ഇങ്ങനെ പലതരത്തിലുള്ള കോമ്പിനേഷൻ കോഡോൺസ് ആണ് നമുക്ക് വൈറസിൻ്റെ ബോഡിയിലുള്ളത്. അപ്പം ഈ വൈറസിന് എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് വന്നാൽ പോലും അത് ആ ഒരു കോഡോണിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും എന്ന് മനസ്സിലാവും. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതൊരു DNA വൈറസ് അല്ല, ഇതൊരു RNA വൈറസ് ആണ്. അപ്പോൾ RNA വൈറസ് ആണ് ഈ അകത്ത് കാണുന്നതാണ് ഈ RNA അല്ലേ. ഈ RNAക്കകത്ത് തന്നെ നിങ്ങൾ ചെറിയ സാധനങ്ങൾ കാണുന്നുണ്ടോ, ഒരു ചെറിയത്. ഇതെല്ലാം ന്യൂക്ലിയോട്ടൈഡ് ആണ്, അല്ലെങ്കിൽ അതിനെ പ്രോട്ടീൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അമിനോ ആസിഡ്സ് എന്ന് വിളിക്കും. ഈ അമിനോ ആസിഡ്സിന്റെ അകത്ത് തന്നെ ഈ കോഡോൺ കാണാൻ പറ്റും. ഇപ്പൊ കണ്ട ആ CGA, GCU, CAGAG, CUU ആ ഓർഡർ എല്ലാം ഇതിന്റെ അകത്തുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ RNA മൊത്തമായ ഉള്ള ഒരു ജനിതക മാറ്റം സംഭവിക്കണം, അത് വളരെ ഡേഞ്ചറസ് ആണ്. അങ്ങനെ മാറിയാൽ അത് വളരെ വൈറസായി മാറിപ്പോകും, പുതിയൊരു രീതിയിലാവും. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു അമിനോ ആസിഡ്സിലുള്ള ചെറിയ ചേഞ്ചുകൾ, അത് ചിലപ്പം സി മാറി എ ആവുന്നു, അല്ലെങ്കിൽ ജി മാറി സി ആവുന്നു, അങ്ങനെയുള്ള ചെറിയ ചേഞ്ച് ചേരുന്നു. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പം ഇതൊരു പ്രോട്ടീൻ ലിപ്പിഡ് ലെയർ മാത്രമാണ്, ഈ ലെയറിന് വലിയ പ്രാധാന്യമില്ല. ഇത് സെല്ലിൻ്റെ അകത്ത് പോയാൽ അത് പൊടിഞ്ഞു പോയതിനു ശേഷം ഈ RNA മാത്രമായി മാറുകയാണ്. ഈ RNAയിലുള്ള ഈ പ്രോട്ടീൻസ് ആണ് നമുക്ക് കൂടുതൽ നമ്മുടെ ശരീരത്തിനും കോശത്തിനും അപകടം ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ സോപ്പിട്ട് കൈ കഴുകുമ്പോൾ ഇതാണ് പൊട്ടിപ്പോകുന്നത്, ഈ ലിപ്പിഡ് ലെയർ. അതുകൊണ്ടാണ് ഈ വൈറസ് നശിച്ചു പോകുന്നത്. ഇനി നമ്മൾ വീണ്ടും ബോർഡിലോട്ട് വരികയാണെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. സി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മൾ നോർമൽ RNA എന്ന് പറയുമ്പോൾ വൈറസ് അല്ലേ. RNAയുടെ വൈറസിൽ ഉണ്ടോ പലതരത്തിലുള്ള കോഡോൺ ഉണ്ട്. ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ മനസ്സിലായെന്ന് തോന്നുന്നു, GCU ഒരു കോഡോൺ ആണ്, ACG ഒരു കോഡോൺ ആണ്, GAG ഒരു കോഡോൺ ആണ്. അപ്പൊ ഈ കോഡോൺ ആണ് ഞാൻ മോഡൽ എഴുതിയിരിക്കുന്നത്. ഈ കോഡിൽ വരുന്ന ഏതെങ്കിലും ഒരു ചേഞ്ചോ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് മാറുമ്പോൾ എന്തായിട്ട് മാറും, അതൊരു പുതിയ വൈറസോ ഒരു പുതിയ രീതിയിലോട്ട് മാറും. അപ്പൊ നമുക്ക് മൂന്ന് രീതിയിലാണ് മ്യൂട്ടേഷൻ വരുന്നത്. ഞാൻ പറഞ്ഞു DNAയിൽ മ്യൂട്ടേഷൻ വരാം, അതാണ് നമുക്കൊക്കെ വരുന്നത്. നമ്മുടെ ശരീരത്തിൽ DNA ഉണ്ട്, അപ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രോബ്ലവും വേറെ തരത്തിൽ സ്വഭാവം മാറുന്നതോ അല്ലെങ്കിൽ ക്യാൻസർ ആവുന്നതോ ഒക്കെ വലിയ. അപ്പൊ DNA ആയാൽ വലിയ ചേഞ്ച് ആയിരിക്കും സംഭവിക്കുന്നത്. DNA ആണ് ഒരു സെല്ലിന്റെ അകത്ത് RNA ആയിട്ട് മാറുന്നത്. ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ എന്റെ വീഡിയോയിൽ, ഒരു കോശത്തിൽ എന്താ വ്യത്യാസം വരുന്നെന്നുള്ള വീഡിയോയിൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തത്. RNA ചേഞ്ച് വന്നാൽ അതും അത്യാവശ്യം വലിയ മാറ്റമാണ്, പക്ഷെ അത് വളരെ കൂടുതൽ മാറ്റമല്ല, ചെറിയൊരു മാറ്റം വരും. RNA ആണ് എന്താക്കുന്നത്, പ്രോട്ടീനും അമിനോ ആസിഡ്സുമായിട്ട് ആ കോശത്തിന്റെ അകത്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ അതിൽ മാറ്റം വന്നാൽ ചെറിയ മാറ്റമേ വരുള്ളൂ. അപ്പം ഏറ്റവും ലേറ്റ് വളരെ കുറച്ച് ചേഞ്ച് വരുന്നത് പ്രോട്ടീന് അല്ലെങ്കിൽ അമിനോ ആസിഡ്സ്. കുറച്ചുകൂടെ കൂടുതൽ ചേഞ്ച് വന്നാൽ, വലിയ ഒരു ചെറിയ ചേഞ്ച് RNA വന്നാൽ പോലും വലിയ മാറ്റം വരുന്നതാണ് RNA. DNAയിൽ വന്നാൽ മൊത്തമായി മാറും, അതാണ് മാറ്റം. അപ്പൊ നമുക്ക് മാറുന്നത് മൊത്തം, ഈ വൈറസ് മാറുന്നത് മൊത്തം അമിനോ ആസിഡ്സിൽ ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് ഈ കാണുന്ന D614G എന്നുള്ളൊരു ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം കഴിഞ്ഞ ആഴ്ച വരെ 30 മ്യൂട്ടേഷൻ ആണ് നമ്മുടെ ലോകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 30 മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്, ഈ വൈറസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നിട്ടുണ്ട്. പക്ഷേ രണ്ടു ദിവസം മുമ്പ്, അല്ലെങ്കിൽ ഇന്നലെ വൈകുന്നേരം നമുക്ക് വന്ന റിപ്പോർട്ട് അനുസരിച്ച് 70 മ്യൂട്ടേഷൻ ഇപ്പം UAE അതുപോലെ വേറൊരു ചേർന്ന് ബാക്കിയുള്ള അവരുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടർ കണ്ടുപിടിച്ച് 70 മ്യൂട്ടേഷൻ സംഭവിച്ച വൈറസുകൾ നമ്മളിപ്പോൾ ലോകത്ത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ
ഇനിയും നമ്മൾ ഐ സി എം ആറിന്റെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ, നമുക്ക് എത്രമാത്രം മ്യൂട്ടേഷൻ ഉള്ള ജീനാണ് അവിടെ കറങ്ങി നടക്കുന്നതെന്നുള്ളത് നമുക്ക് അറിയില്ല. എന്നാലും ഒരു എ ടു എ എന്നുള്ളൊരു മ്യൂട്ടേഷൻ നടന്ന ഒരു വൈറസ് ആണ് കൂടുതലും ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നുള്ള ഒരു കണക്കിലാണ് നമ്മൾ ഇരിക്കുന്നത്. നിങ്ങൾ ഇനി അറിഞ്ഞിരിക്കേണ്ടതിന്റെ പോസിറ്റീവ് വശം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ച് ഞാൻ പറഞ്ഞതുപോലെ ആ എ സി ടു റിസെപ്റ്ററിൽ ലോക്ക് ആവുന്നത് കൊണ്ടാണ് ഈ വൈറസ് അകത്തോട്ട് കയറുന്നത്. ഒരു മ്യൂട്ടേഷനിൽ അത് ലോക്ക് ആവാൻ പറ്റാത്ത രീതിയിൽ അത് മ്യൂട്ടേറ്റ് ആയി പോയാൽ പിന്നെ അത് ഒരു കാരണവശാലും നമ്മുടെ കോശത്തിലോട്ട് കയറില്ല. അപ്പൊ അതൊരു നല്ല വശമാണ്, അങ്ങനെയും സംഭവിക്കാം. പക്ഷേ മിക്ക മ്യൂട്ടേഷൻ നടക്കുന്നത് കോശത്തിന്റെ അകത്ത് വെച്ചാണ്, അപ്പൊ അതുകൊണ്ട് അങ്ങനെ വളരെ റയറാണ്. ഇനി വേറൊരു ചാൻസ് ഉണ്ട്, നമുക്ക് ഈ ഒരു മ്യൂട്ടേഷൻ്റെ അകത്ത് നല്ലൊരു രീതിയിലാണ് മ്യൂട്ടേഷൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഓൾറെഡി നമ്മുടെ ഒത്തിരി ആന്റി വൈറൽ മരുന്നുകൾ നമുക്കുണ്ട്. ഇപ്പൊ പലതരത്തിലുള്ള ആന്റി വൈറൽ, ഓസർടാമവർ, ഫിലാവാലാവർ, അങ്ങനെ പലതരത്തിലുള്ള ആന്റി വൈറൽ നമുക്ക് ഓൾറെഡി മാർക്കറ്റിലുണ്ട്, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന. ഏതെങ്കിലും ഒരു മ്യൂട്ടേഷൻ മാറി ഒരു മ്യൂട്ടേഷനിൽ ഈ മരുന്നുമായി വർക്ക് ചെയ്യുന്ന ഒരു മരുന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. ഇനി ഇത് വാക്സിനൊരു എതിരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാക്സിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ സ്പൈക്ക് പ്രോട്ടീനുള്ള സ്പൈക്ക് പ്രോട്ടീനാണ് നമ്മൾ കുത്തിവെക്കാൻ, അല്ലെങ്കിൽ അതിനുള്ള അകത്തുള്ള മെസഞ്ചർ ആർ എൻ എ കുത്തിവെക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെളിയിൽ വരുന്ന മാറ്റങ്ങളൊന്നും ഈ വാക്സിൻ ഗവേഷണത്തിന് വലിയ മാറ്റങ്ങൾ വരില്ല എന്ന് നമുക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. പക്ഷേ എന്നാൽ സ്പൈക്ക് പ്രോട്ടീനിന് വരെ ജനിതക മാറ്റം സംഭവിക്കാൻ പറ്റും, അതും സംഭവിക്കുന്നുണ്ട്. ഈ D614G എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് ചെറിയൊരു സ്പൈക്ക് പ്രോട്ടീനിന് വരെ ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഗവേഷണം ചെയ്യുന്നത്, നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണം ചെയ്യുന്നത് ഈ സ്പൈക്ക് പ്രോട്ടീനെ നമ്മുടെ ശരീരത്തിൽ എത്തിച്ച് അതിനെതിരെ ആന്റിബോഡി ഉണ്ടാക്കാൻ ഒരു വശം അങ്ങനെയാണ്. രണ്ടാമത്തെ വശം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് ശരീരത്തിലെത്തി ഉണ്ടാവുന്ന ആ പ്രോട്ടീനെതിരെ, പ്രോട്ടീൻ ഉണ്ടാവുമല്ലോ, ആ പ്രോട്ടീനെതിരെ എങ്ങനെയാണ് ശരീരം റെസ്പോണ്ട് ചെയ്യുന്നത്, ആ ഒരു മെസഞ്ചർ ആർ എൻ എ കുത്തിവെക്കാനാണ് നമ്മൾ കൂടുതലും ഇപ്പം ഞാൻ പറഞ്ഞ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എം ആർ എൻ എ വാക്സിൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് ഏത് മ്യൂട്ടേഷൻ വന്നാലും വലിയ മാറ്റങ്ങൾ എല്ലാവർക്കും ഈ വൈറസ് കൊണ്ട്, ഈ ഒരു വാക്സിൻ കൊണ്ട് എഫക്റ്റീവ്നെസ് കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ പോസിറ്റീവ് വശം ഇത്രയാണ്, മാറ്റം വന്ന് പൂർണ്ണമായി മാറിപ്പോയാൽ വളരെ നല്ല കാര്യം, അതോടുകൂടി ഇതിന്റെ ഒരു പാൻഡമിക് എന്നുള്ളൊരു വശം അവിടെ തീരുകയാണ്. രണ്ടാമതായിട്ട് നമുക്ക് ഈ മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന മരുന്നുകളുമായി വളരെ സാമ്യമാണെങ്കിൽ അതും നമുക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ്. ഇനി അഥവാ വാക്സിൻ നമ്മൾ ഡെവലപ്പ് ചെയ്താലും ഈ എല്ലാ മ്യൂട്ടേഷൻ, ചെറിയ മ്യൂട്ടേഷനും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ വാക്സിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പല പത്രമാധ്യമങ്ങളിലും എല്ലാ ഹെഡിങ്ങാണ്, ഇപ്പോൾ എല്ലാ വാർത്തകളുടെയും ഹെഡിങ്ങാണ് മ്യൂട്ടേഷൻ, 70 മ്യൂട്ടേഷൻ കണ്ടുപിടിച്ചു, 50 മ്യൂട്ടേഷൻ കണ്ടുപിടിച്ചു, ഇനി ഇത് ഉടനെ തടയാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള മെസ്സേജുകൾ വിശ്വസിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് ഇപ്പോൾ തന്നെ എടുത്തത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പേടിപ്പിക്കേണ്ട ഒരു കാര്യമല്ല, നമ്മൾ ജാഗ്രതയായിട്ടിരിക്കുക. എങ്ങനെയാണ് ഈ അസുഖം നമ്മുടെ ശരീരത്തിലോട്ട് വരാതിരിക്കേണ്ടതെന്ന് നമുക്കറിയാം, അത് കറക്റ്റായിട്ട് കൊണ്ടുപോവുക. നമ്മുടെ ആഹാര രീതി, നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മൾ ശരീരത്തിൽ കൂട്ടി പ്രതിരോധിച്ചുകൊണ്ട് ഈ അസുഖത്തിനെ ചെറുക്കാനായിട്ട് നടക്കുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും.